നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കച്ചവടം നിറയ്ക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഓരോ കുഞ്ഞും നിറയെ സ്നേഹത്തോടുകൂടിയാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. അച്ഛനമ്മമാരിൽ നിന്നും ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നുമാണ് പിന്നീട് അവർ പ്രേമത്തിൻ്റെ കാപട്യം പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ഓരോ നോട്ടത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം കാപട്യം നിറയാൻ തുടങ്ങും. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രേമം പോലും കാപട്യമുള്ളതാവുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രേമത്തിൻ്റെ നിർവചനം പോലും ഇങ്ങനെയാണ്: ഇണയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി തൻ്റെ കൂടി സഹകരണം അനിവാര്യമാണ് എന്ന ബോധ്യത്തോടെ ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാത്ത സ്നേഹമാണ് പ്രേമം. പക്ഷേ കുട്ടികളെ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ ബിസിനസ്സാണ്. അവർ കേൾക്കുന്നത്, നീ പാട്ട് പാടിയാൽ നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം, മിണ്ടാതെ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഐസ്ക്രീം മേടിച്ചു തരാം, നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വാങ്ങിത്തരാം, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ കേൾക്കുന്നത്. ഈ കണ്ടീഷനിങ് വലിയ അപകടമാണ് ഉണ്ടാക്കുക. ആ കുട്ടി പാട്ട് പാടുന്നത്, ആ കുട്ടി മിണ്ടാതിരിക്കുന്നത്, നന്നായി പഠിക്കാൻ നിർബന്ധിതനാവുന്നത് സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കുട്ടിയുടെ ഉള്ളിലെ ആഗ്രഹം സമ്മാനത്തോടാണ്. പണ്ട് ഒരു തമാശ പറയാറുണ്ട്, അധികാരിയുടെ അച്ഛൻ മരിച്ചു എന്ന് കേട്ട് റീത്ത് വെക്കാൻ പോയ രാഷ്ട്രീയക്കാരനോട് ഒരാൾ പറഞ്ഞു, അധികാരിയുടെ അച്ഛനല്ല അധികാരിയാണ് മരിച്ചത് എന്ന്. കൈയുള്ള റീത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്രേ, എങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ്, കാരണം റീത്ത് വെക്കുന്നത് പിന്നെ ആര് കാണാനാണ് എന്ന്. അതായത് അധികാരിയുടെ ആത്മസംതൃപ്തിയാണ് അയാളുടെ ആവശ്യം. ഇത് ഒരു തരം ഇൻവെസ്റ്റ്മെൻ്റാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ വീടിൻ്റെ പാലുകാച്ചിനും കല്യാണത്തിനുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നൊരു പതിവുണ്ട്. ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമൂഹത്തിലെ സ്വാധീനമുള്ളവർക്കും പണക്കാരനും കൊടുക്കുന്നത് ഏറ്റവും വില കൂടിയ സമ്മാനമായിരിക്കും. ഒരു പക്ഷേ നമ്മൾ പോകുന്നതിന് ശേഷം അയാൾ അത് തുറന്ന് നോക്കുക കൂടി ചെയ്യില്ല, കാരണം അയാൾക്കത് ആവശ്യമില്ല. എന്നാൽ ഒരു പാവപ്പെട്ടവൻ്റെ മക്കളുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ അയാളാണ് ആവശ്യക്കാരൻ, പക്ഷേ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം മറ്റേയാളെ പ്രീതിപ്പെടുത്തലാണ്, അയാളെക്കൊണ്ട് നാളെ എന്തെങ്കിലും നേടിയെടുക്കലാണ്. ഇതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോട്ടെ, ഈ നാട്ടു നടപ്പൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളോട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. മക്കൾക്ക് സമ്മാനം കൊടുക്കരുത് എന്നല്ല ഇതിൻ്റെ അർത്ഥം, അത് കണ്ടീഷനിലാവരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർ നല്ല വിജയം നേടിക്കഴിഞ്ഞാൽ ഒരു സമ്മാനം കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നല്ല, സമ്മാനം കൊടുക്കുകയും വേണം, കാരണം അത് ഒരു പ്രചോദനമാണ്. അടുത്ത വിജയത്തിലേക്ക് അവർക്ക് കുതിക്കാനുള്ള, കരുതലോടെ ചുവടുവെക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് അത്. എന്നാൽ സമ്മാനങ്ങൾ ഓഫർ ചെയ്ത് അവർ നേടേണ്ട അറിവുകളെ, അവർ ആസ്വദിക്കേണ്ട കലാലോകത്തെ, അവർ അനുഭവിക്കേണ്ട കായിക വിനോദങ്ങളെ അറിവിൻ്റെ മത്സരങ്ങളും കായിക യുദ്ധങ്ങളും കലായുദ്ധങ്ങളുമാക്കി മാറ്റിയെടുക്കുന്നതാണ് അപകടം. ആ യുദ്ധത്തിൽ ഒരാൾക്കേ ഒന്നാം സമ്മാനം നേടാൻ സാധിക്കൂ, അവിടെ മറ്റുള്ളവർ തോറ്റേ പറ്റൂ. അതോടെ തോൽക്കുന്ന മക്കളിൽ നിറയുന്ന നിരാശാബോധം, മാതാപിതാക്കളിൽ നിന്ന് നഷ്ടമാവുന്ന അംഗീകാരങ്ങൾ ഒക്കെ അവരെ എന്നേക്കുമായി മാനസികമായി തകർക്കും. ആ മാനസികാഘാതം തീർക്കാൻ മനഃശാസ്ത്രജ്ഞനെ തേടിപ്പോവുകയല്ല, നേരിമറിച്ച് വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ നമ്മൾ വിചാരിച്ചാൽ തീർക്കാവുന്നതേയുള്ളൂ. കാരണം നമ്മളുടെ മക്കളുടെ മനസ്സിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുക നമുക്ക് മാത്രമാണ്. പണ്ട് ജോർജ് ഗുർജീഫിനെ കാണാൻ വരുന്നവരോട് ആദ്യം അദ്ദേഹം ചുവരിലേക്ക് ചൂണ്ടിക്കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ചുമരിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോടും, നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളോടും സ്വരച്ചേർച്ചയിലല്ല എങ്കിൽ പുറത്തേക്ക് പോകുവിൻ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആവില്ല എന്ന്. കാരണം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് അവിടെയാണ്. അത് പരിഹരിക്കുവാൻ ഏറ്റവും പറ്റിയ ഇടവും ഏറ്റവും അനുയോജ്യമായ ഇടവും നമ്മുടെ വീട് തന്നെയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്: മാതാപിതാക്കൾ മക്കളെ കണ്ടീഷനുകൾ ഇല്ലാതെ സ്നേഹിക്കുക, അതേപോലെ മക്കൾ മാതാപിതാക്കളെയും. ഇനി നാളെ. നന്ദി, നമസ്കാരം.